ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇത് സഹായം തേടലാണോ പ്രാർത്ഥനയാണോ എന്ന് ഏത് നിർവചനമനുസരിച്ചാണ് ഇതിനെ വേർതിരിക്കാൻ കഴിയുന്നത്? ഇങ്ങനെയൊരു സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചോ? ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമുണ്ട്, ദാവൂദ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ ദൂതന്മാരുണ്ട്. ഈ ഏതെങ്കിലും ദൂതന്മാരെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയോ? ഞാൻ അവസാനം കേൾപ്പിച്ച വരി ആവർത്തിച്ച് നിങ്ങളെ കേൾപ്പിച്ചു. ഇവിടെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന റസൂലെ, അങ്ങ് നേരിട്ട് വന്ന് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മജ്ലിസ് ഉണ്ടാക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് മുതൽ ഈ സമുദായത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലത്തുണ്ടായി, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്തുണ്ടായി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലത്ത് അത് ഒന്നുകൂടി വലുതായി, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു കാലത്ത് അത് ഒന്നുകൂടി വലുതായി. ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വന്ന് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമേ എന്ന് സ്വഹാബത്ത് പ്രാർത്ഥിച്ചോ? സഹോദരന്മാരെ, ഒരു രേഖയെങ്കിലും എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? അതല്ലേ സുന്നികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൽ ഏറ്റവും പിഴച്ചതായി മുജാഹിദുകൾ ചൂണ്ടിക്കാണിച്ചത്? അതല്ലേ ഏറ്റവും വലിയ അബദ്ധമായി മുജാഹിദുകൾ ചൂണ്ടിക്കാണിച്ചത്? ആരാണ് സുന്നികൾ എന്ന് ചർച്ച ചെയ്യുമ്പോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം അത് സുന്നത്തി ജമാഅത്തിന്റേതാണ് എന്ന് തെളിയിക്കാൻ ആരെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ ജിന്നിന്റെ ഏതെങ്കിലും മടമൂടികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ക്ലിപ്പുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗം മുജാഹിദികളെ പരിഹസിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണോ ആക്ഷേപിക്കേണ്ടത്? ആണത്തോടുകൂടി തെളിയിക്കാൻ കഴിയണം ആരാണ് സുന്നികൾ. മുജാഹിദികൾ പറയുന്നു, അഹ്ലു സുന്ന വൽ ജമാഅയുടെ ആദർശം അത് അംഗീകരിക്കുന്നവർ മുജാഹിദികളാണ്. എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രയാസങ്ങളുണ്ടായ ഒരു സന്ദർഭത്തിലും ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാലും സഹായം തേടൽ എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇന്ന് നടത്തുന്നത് പോലെ, ഈ പണ്ഡിതന്മാർ നടത്തിയതുപോലെ സാധാരണക്കാരായ ആളുകൾ ബദ്രീകളെ കാക്കണേ മുഹീദ്ദീൻ ശേഖരെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നത് പോലെ വേർവാടിയിലും നാഗൂരിലും അജ്മീറിലും പോയി പ്രാർത്ഥിക്കുന്നത് പോലെ സഹായം തേടുന്നത് പോലെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മരിച്ചുപോയ മഹാന്മാരോട് പറയുന്ന ഒരു സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതാണ് സുന്നി, അതാണ് അഹ്ലു സുന്ന വൽ ജമാഅ. അഹ്ലു സുന്ന വൽ ജമാഅയെ പറ്റിയാണ് സുന്നി എന്ന് പറയുന്നതെങ്കിൽ അതാണ് സുന്നത്തു ജമാഅത്ത്. അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് സഹാബികളുടെ മാതൃക സ്വീകരിക്കുന്നവരെ പറ്റിയാണെങ്കിൽ മുജാഹിദികളാണ് അഹ്ലു സുന്ന വൽ ജമാഅ. കാരണം അവർ സഹാബത്ത് അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ നമ്മുടെ മുസ്ലിംമാർ ചോദിക്കുന്നതോ മഹാന്മാരോട് തേടുന്നതിന് എന്താണ് കുഴപ്പം എന്ന മുസ്ലിംമാർ ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ. മഹാത്മാക്കൾ വിശുദ്ധാത്മാക്കളുടെ മഹത്വമാണ്. അങ്ങനെ അവർക്ക് അറിയാനും കാണാനും കേൾക്കാനും സാധിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ നമുക്ക് അവരോട് ചോദിക്കുന്നതും പറയുന്നതും സംവദിക്കുന്നതും എന്താ പ്രശ്നം? നമ്മൾ നേർക്കുമായ കാര്യം ചിന്തിക്കട്ടെ. നമ്മൾ മഹാത്മാക്കൾക്ക് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ നമുക്ക് ഈ സംശയം വന്നത്? ജീവിച്ചു നിൽക്കുന്ന മരണോട് നമുക്ക് നമ്മുടെ പ്രശ്നം പറയാം, പരാജയിപ്പിക്കാം, സഹായം തരാമെങ്കിൽ ഈ മരണാനന്തരം സജീവമായ നിലകൊണ്ട് ആത്മീയമായ ചൈതന്യം കുളിച്ചെടുക്കുന്ന മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിൽ എന്താണ് അപാകത, എന്താണ് അശാസ്ത്രീയം? അതും ശിർക്കുന്നവരെല്ലാം ബന്ധം, അതും ശിർക്കും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് മുസ്ലിയാർ ചോദിച്ചത്. ഞാൻ വിശദീകരിച്ചല്ലോ, അല്ലാഹുവിനോടാണ് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗമെന്ന്, അതാണ് സഹാബത്തിന്റെ മാർഗമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും തെളിവുകളും അതേപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഉദ്ധരണികളും വായിച്ചുകൊണ്ട് നാം വിശദീകരിച്ചു. ഇനിയുള്ള ഒരു ന്യായം എന്താണ് ഇവിടെ ഉദ്ധരിച്ചത്? നമ്മൾ പറയുന്നത് കാണാനും കേൾക്കാനും ഒക്കെ അവർക്ക് കഴിയുമെങ്കിൽ എന്ന, അവരൊക്കെ മഹാന്മാരല്ലേ, കാണില്ല കേൾക്കില്ല എന്നതും ഖുർആനിലെ ആയത്ത് ധരിച്ചുകൊണ്ട് നാം തെളിയിച്ചു. ഇനി നോക്കൂ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച എത്രയെത്ര സംഭവങ്ങൾ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് മറഞ്ഞ കാര്യങ്ങളെല്ലാം കാണുവാനും അറിയുവാനും കേൾക്കുവാനുമുള്ള കഴിവ് മഹാന്മാർക്കില്ല എന്ന് ഈ സമൂഹത്തിന് പഠിപ്പിക്കുന്ന എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ കുറച്ച് ആളുകൾ വന്നു. ഇബ്രാഹിം നബി ഉടൻ തന്നെ ഒരു മൂരി കിട്ടി അടുത്ത് പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. വന്ന അതിഥികളുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അവര് തിന്നാൻ തയ്യാറാവുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചു. അപ്പോഴാ വന്നവര് പറഞ്ഞത്, ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്, ഞങ്ങൾ ലൂത്ത് നബി എതിർത്ത സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനല്ലേ? അല്ലേ? ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന്, ഇവിടെ നിന്ന്, ആ ഇവിടെ നിന്ന്, ഈ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഒരാൾ ഇബ്രാഹിം നബിയെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇബ്രാഹിം നബി കേൾക്കും, ഇബ്രാഹിം നബി അറിയും, ഇബ്രാഹിം നബി സഹായിക്കും എന്ന വിശ്വാസമല്ലേ മുസ്ലിമാര് പഠിപ്പിച്ചത്? എന്നാൽ സ്വന്തം വീട്ടിൽ വന്ന ആളുകൾ ആരാണ് എന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായോ? സ്വന്തം വീട്ടിൽ വന്നത് ആരെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മനസ്സിലായോ? ഈ കമ്പിൽ പ്രദേശത്തെ ഒരു പീടിക മുറിയിലിരുന്ന് യാക്കൂബ് നബിയെ, എന്റെ കച്ചവടം ഇതാ അന്തത്തിലേക്ക് പോകുന്നു, അങ്ങനെ സഹായിക്കണമേ എന്ന് വിളിച്ചു നേടിയാൽ യാക്കൂബ് നബി കേൾക്കും, യാക്കൂബ് നബി അറിയും, യാക്കൂബ് നബി സഹായിക്കും, കാരണം അദ്ദേഹം മഹാനാണ് എന്നാണ് മുസ്ലിയാർ പറഞ്ഞത്. എന്നാ ഖുർആൻ പറഞ്ഞതോ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട മക്കൾ പകരമായി ചോര വരേണ്ട കുപ്പായം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. യാക്കൂബ് നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? മക്കളെ, നിങ്ങൾ വിചാരിച്ച ആളല്ല ഞാൻ, ഞാൻ മഹാനാണ്, ഞാൻ അള്ളാന്റെ ഇഷ്ടദാസനാണ്, എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയും, യൂസുഫ് കിണറ്റിലാണുള്ളതെന്ന് എനിക്കറിയാം, ഞാൻ അവനെ എടുത്തിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം എന്നാണോ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്? അറിഞ്ഞോ? മഹാനല്ലേ? മഹാനല്ലേ? അറിഞ്ഞോ? അസ്ഹാബുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യാറുണ്ട്. ഒരു വലിയനോട് മറ്റുള്ള ആളുകൾ പറയാ, മറ്റുള്ള വലിയകൾ പറയാ, നീ പോയിട്ട് അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരണം. ഇയാളെന്താ പറഞ്ഞത്? അതെന്തിനാ ഞങ്ങൾ എന്നെ പറ്റിക്കുന്നത്? നിങ്ങളെ മാതിരി തന്നെയുള്ള വലിയല്ലേ ഞാനും, ഞാനും ഒരു ഇഷ്ടദാസനല്ലേ, ഞാനും ഒരു മഹാനല്ലേ, പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാനും കാണാനും കേൾക്കാനൊക്കെ ഉള്ള കഴിവ് എനിക്കും ഇല്ലേ. ഇവിടെ രാജാവ് മാറി, ഭരണം മാറി, നാട്ടുകാര് മാറി, നാണയം മാറി, അതുകൊണ്ട് ഇതും കൊണ്ട് പോയാൽ ശരിയാവില്ല, നമുക്ക് പുതിയതായിട്ട് നാണയം എന്തെങ്കിലും സംഘടിപ്പിച്ചു വാങ്ങാം എന്നാണോ വലിയ പറഞ്ഞത്? പോയി. ചരിത്രം നമുക്കറിയാവുന്നതല്ലേ? മഹാനായതുകൊണ്ട് അറിഞ്ഞോ? മഹാനായതുകൊണ്ട് മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയില്ല. അപ്പൊ മഹാന്മാര് നമ്മൾ പറയുന്നതൊക്കെ കാണാനും നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനും അറിയാനും കഴിയും എന്നിവര് പറയാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് പറയാൻ തുടങ്ങി. അത് കേട്ടപ്പോ ഈ സമുദായം എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ മുമ്പ് പ്രദർശിപ്പിച്ചതാണ്. അതിന് പറഞ്ഞ മറുപടി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഓർമ്മിക്കാൻ വേണ്ടി ഒന്നുകൂടി നിങ്ങൾ നോക്കൂ സ്ക്രീനിൽ. ലാ ഇലാഹ ഇല്ലല്ലാ വിശ്വസിക്കുന്ന സമുദായം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കുന്ന സമുദായം, എന്ന് പ്രഖ്യാപിക്കുന്ന സമുദായം, അവരാണ് ഒരു മരത്തിന്റെ അരികിലേക്ക് പോകുന്നത്. ഏതെങ്കിലും കബറിന്റെ അരികിലേക്കല്ല പ്രിയപ്പെട്ടവരെ, ഒരു മരത്തിനരികിലേക്കാണ് ചെല്ലുന്നത്. ആ മരത്തിന് തൊട്ടിൽ കെട്ടുകയാണ് സന്താന സൗഭാഗ്യമുണ്ടാകാൻ. അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുകയാണ്. അവിടെ തൊട്ടിൽ കെട്ടിയാൽ, അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്ന് ഈ സമുദായം വിശ്വസിക്കുന്നു. ആരാതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും സാധാരണക്കാരനല്ല. ആ പള്ളിയിൽ, ആ നാട്ടിലെ പള്ളിയിലെ ഖതീബാണ്, ആ നാട്ടിലെ പള്ളിയിലെ ഇമാമാണ്, അഥവാ അദ്ദേഹമാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഈ സമുദായത്തോട് പറയുന്നത്. ഇയാകനബുദു വഇയാകനസ്തഈൻ,
അദ്ദേഹമാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത്. നിസ്കാരത്തിന് ശേഷം നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതനാണ് നേതൃത്വം നൽകുന്നത്. ആ പണ്ഡിതൻ നേതൃത്വം നൽകുമ്പോ ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾ അവരതാ ആ മരത്തിനരികിലേക്ക് ചെല്ലുകയാണ്, ആ മരത്തിൽ നേർച്ചയാക്കുകയാണ്, അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുകയാണ്, അവിടെ തുണിയിട്ട് മൂടുകയാണ്, അവിടെ തൊട്ടിൽ കെട്ടുകയാണ്. ഈ മരത്തിന് സ്വതന്ത്ര കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടല്ല. ഈ നോക്കൂ, ഇതാ പാലക്കാട് മലപ്പുറം ജില്ലയിലെ നാട്ടുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പള്ളിയിൽ ഉയർന്നു വന്ന ഒരു കല്ല് ഏതോ മഹാന്റെ കബറിന്റെ മുകളിൽ ഉയർന്നു വന്നതാണത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലിനരികിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി മുസ്ലിം സമൂഹം കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു, അത് തൊട്ടുമുട്ടുന്നു, ആ കല്ലിനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അതിലെ പോകുന്ന വാഹനം